അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. താടി വളർത്തുക എന്നുള്ളത് ഇസ്ലാമിൽ ഫിത്രത്തിൻ്റെ ഭാഗമായി കാണാവുന്നതാണ്. ധാരാളം സ്വഹിയായ ഹദീസുകളിൽ താടി ഇഫാ ഉല്ലിഹ്യ, താടി വളർത്തുന്നതിനെ സംബന്ധിച്ച്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാവുന്നതാണ്. ഷാഫി മദ്ഹബിലെയും മാലിക്കി ഹനഫി അംബലി അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ജംഹൂർ ഉൽ ഫുഖഹ മിൻ അഹ്നാഫി വ മാലികിയ വ ഹനാബില വ ഖൗലി ഇൻ ദ ഷാഫി അലാ വുജൂബി ഇഫാഇ ലിഹ്യ വ ഹുർമതി ഖൽഖിഹ, എല്ലാ അധിക പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര വിശാരദന്മാരും ഹനഫി മാലിക്കി ഹംബലി ഷാഫി മദ്ഹബിലെ ഒരുപറ്റം പണ്ഡിതരുടെയും അഭിപ്രായ പ്രകാരം താടി വളർത്തുക എന്നുള്ളത് നിർബന്ധവും അത് പൂർണ്ണമായും കളയുക, വടിച്ചു കളയുക എന്നുള്ളത് ഹറാമുമാണെന്ന് കാണാൻ കഴിയും. എന്നാൽ താടി ഒരു കബലയേക്കാൾ കൂടുതൽ, ഒരു പിടിയേക്കാൾ കൂടുതലുള്ളതിന് എടുക്കുക, അതിനെ വെട്ടുക എന്നുള്ളത് ചില പണ്ഡിതന്മാർ അനുവദനീയമാക്കിയതായി കാണാം. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയെ പോലുള്ള, അതുപോലെ തന്നെ ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ ഷറഹുൽ ഉംദയിൽ വഅമ്മായ ഫാ ഉല്ലിഹ്യ ഫഇന്നഹു യത്രുക്, താടി നീട്ടുക വളർത്തുക എന്ന് പറഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കലാണ്. പക്ഷേ വലോ അഖദ മാ സാദ അലാ അൽ ഖബല ലം യക്റഹ്, ആരെങ്കിലും ഒരു പിടിയേക്കാൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത് കറാഹത്തല്ല എന്ന് അഭിപ്രായപ്പെടുന്നതായി കാണാവുന്നതാണ്. കാരണം ഇബ്നു ഉമറിനെ പോലുള്ളവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഹദീസിൻ്റെ പിൻബലത്തിലാണിത്. ഇതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളമുള്ള തിങ്ങിയ താടിയായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി എന്ന് കാണാവുന്നതാണ്. ചുരുക്കത്തിൽ താടി വളർത്തുന്നതും അതുപോലെ തന്നെ അതിനെ ഭംഗിയാക്കുന്നതും അതിനെ ചീകി വെക്കുന്നതും അതിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നതും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇസ്ലാം അതിന് നല്ലതായി ഫിത്രത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്നതുമായ ഒരു കാര്യമാണ്. എന്നാൽ താടി വടിക്കുക എന്നുള്ളത് അധികരിച്ച പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ഹറാമാണ്. ഇനി താടിയിൽ ഒരു കബല, ഒരു പിടിയേക്കാൾ കൂടുതലുള്ളത് വെട്ടി നല്ല രീതിയിൽ വെക്കുക, അതിനെ ഒരു പിടിയേക്കാൾ കൂടുതലുള്ളതിനെ എടുക്കുക എന്നുള്ളത് ചില പണ്ഡിതന്മാർ അത് ഹലാലാണ്, അതല്ലെങ്കിൽ അത് തെറ്റില്ല എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയെ പോലുള്ള, ഇബ്നു തൈമിയെ പോലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നിന്ന് ഇത് വായിച്ചെടുക്കാം. ഇബ്നു